Hi dears, assalamu alaikum, namaskaram, seed kitchen lekku ella kootukarkkum swagatham. Innu namukku bread kondu oru cutlet undakkiyalo, bread kondu easy aayittu nalla crispy aayittu oru cutlet undakkiyedukkam. Namukku evening lokke pettanu undakkiyedukkan pattiya oru snack recipe aanu to. Bread veettil undengil namukku eluppathil undakkiyedukka. Appo adinu munpu ente channel subscribe cheyyathavar undengil onnu subscribe cheyyane. Video ku thaayile chuvanna subscribe button onnu amarthana. Adinte thottadutha oru kunju bell icon koodum kaanu. Adum koodi amarthu adil all enna option veru. അതമർത്തി എൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടുമ്പോൾ തന്നെ എനിക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നോളട്ടോ. അപ്പോൾ ഞാൻ ഇതിന് 4 സ്ലൈസ് ബ്രെഡ് എടുത്തത്. അത് നമുക്ക് സാധാ തണുത്ത വെള്ളത്തിലൊന്ന് കുതിർത്ത് ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഇങ്ങനെ പിഴിഞ്ഞെടുത്ത ബ്രെഡാട്ടോ അത്. ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ 2 പച്ചമുളക്, എരിവിനനുസരിച്ച് എടുക്കട്ടോ, നല്ല എരിവാണെങ്കിൽ ഒന്ന് മതിയേ. പിന്നെ അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ വലിയുള്ളി, ഒരു വലിയുള്ളി എടുക്കുക, ചെറിയ വലിയുള്ളി. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയൊക്കെ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞ ഇഞ്ചി ഒരു അര ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് തക്കാളിയാണ്. തക്കാളി ഒരു തക്കാളിയുടെ ഒരു ഹാഫ് ഭാഗം മതി. അത് ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കണേ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു കാൽ ടീസ്പൂണോ അര ടീസ്പൂണോ ഉപ്പ്, ഉപ്പൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ഇടുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. നല്ല എരിവുള്ളാണെങ്കിൽ അര ടീസ്പൂണ് മതി കേട്ടോ. ഇനി ഇതിലേക്ക് പത്തിരിപ്പൊടി, നമ്മൾ പത്തിരി ഉണ്ടാക്കുന്ന റൈസ് പൗഡർ ഇല്ലേ, അതാണ് ഇട്ട് കൊടുത്തത്. ഒരു 3 ടേബിൾ സ്പൂണ് പത്തിരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കണം. 2 ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ചൊരു ജീരകത്തിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂണ് ജീരകം ഇങ്ങനെ മുഴുവനോട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ പൊടി ഉണ്ടെങ്കിൽ അത് ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്താലും മതി. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കെച്ചപ്പ്, ഒരു 1.5 ടീസ്പൂണോ 1 ടീസ്പൂണോ കെച്ചപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഉള്ളിയുടെയും ബ്രെഡിൻ്റെയൊക്കെ നനവ് കൊണ്ട് നമ്മളത് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാൻ പറ്റും. ഇതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ കട്ട്ലേറ്റിൻ്റെ ആകൃതിയിൽ ഇങ്ങനെ പരത്തിയെടുക്കാൻ വേണ്ടത് കയ്യിൽ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ കണ്ട് എത്ര പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ അറിയുമോ, നല്ല ടേസ്റ്റുമാണ്. കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. കുറച്ച് സ്പൈസ് എരിവായിട്ട് എടുക്കുന്നതാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുക കേട്ടോ. അപ്പോൾ ഞാനെല്ലാം ഇങ്ങനെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കി എടുത്തിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം. കൂടുതൽ എണ്ണയൊന്നും വേണ്ട, ഒരു കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചു വിട്ടിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ബ്രൗൺ ആക്കി എടുത്തിട്ട് മാറ്റി എടുക്കുക വേണ്ടത്. അപ്പോൾ ഞാനെല്ലാം ഇങ്ങനെ പാനിലിട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് രണ്ട് ഭാഗം ക്രിസ്പി ആയിട്ട് കിട്ടണം, നമുക്ക് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവും. എന്നിട്ട് ഇത് ചൂടോടെ തന്നെ കഴിക്കട്ടോ. ചൂടോടെ തന്നെ കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഈ ഈസി ബ്രെഡ് വെച്ചിട്ടുള്ളൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസ് ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. എൻ്റെ മറ്റ് റെസിപ്പികളൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. ഇനി നല്ല അടുത്ത വീഡിയോസും റെസിപ്പി ആയിട്ട് വരാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.